സംശയങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊരു സംവാദത്തിനുള്ള വ്യവസ്ഥ നിശ്ചയിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ വ്യവസ്ഥ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടും വ്യവസ്ഥ നടക്കാതെ പോയത് സംബന്ധിച്ചും ഇവിടെ മറുവിഭാഗം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്ന് ആ പരിപാടി പൂർണ്ണമായി ശ്രദ്ധിച്ച ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോധപൂർവം അത് വിശദീകരിക്കാതെ പോയതായിരുന്നു. കാരണം ആ ഒരു വ്യവസ്ഥ നടന്നില്ലല്ലോ. പിന്നെ അതിൽ അതുണ്ടായി ഇതുണ്ടായി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ കുറെ എടുത്തു പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അത് വിശദീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അബ്ദുസമദ് സാഹിബും സുഹൃത്തുക്കളും സംശയം ചോദിക്കുകയും അതിന് മറുപടി എഴുതി കൊടുക്കുകയും ചെയ്തു. വീണ്ടും അതിനോടനുബന്ധിച്ചുണ്ടായ സംസാരം നമുക്ക് സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കാം, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഉസ്താദ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥ നിശ്ചയിക്കാൻ ഇരിക്കേണ്ടി വന്നത്. പക്ഷെ ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുദരിസ് അദ്ദേഹം സമദ് സാഹിബിനെ പോലുള്ള ആളുകളെ സംശയരോഗികൾ എന്ന് വിമർശിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇതൊരു രോഗമാണ്, അലർജിയാണ് എന്നാണ് വളരെ ബഹുമാന്യനായ 35 വർഷം കാളിയായ കുഞ്ഞുട്ടി മുസ്ലിയാര് അദ്ദേഹവും എടുത്തു പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യോഗം നിയന്ത്രിച്ച ബഹുമാന്യനായ അധ്യക്ഷനെ സംബന്ധിച്ച് അതുപോലെ തന്നെ വ്യക്തിപരമായ വിമർശനങ്ങള് ഒന്നിലധികം ആളുകൾ നടത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ജ്വല്ലറിയിലിരുന്ന് 1 ഗ്രാം പൊന്നു തൂക്കിക്കൊടുക്കുന്ന ലാഘവത്തോടുകൂടിയാണ് യോഗം നിയന്ത്രിച്ചത്, അധ്യക്ഷനായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും അവനവന്റെ ബിസിനസ്സും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ആദർശം സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കുകൊള്ളതിൻ്റെ പേരിൽ ആ തൊഴിലിനെയും അതേപോലെ തന്നെ ബിസിനസ്സിനെയും ഒക്കെ എടുത്ത് വിമർശിച്ചു കൊച്ചാക്കി പറയുന്നത് പണ്ഡിതോചിതമായ കാര്യമല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്തരം വിമർശനങ്ങൾ കേൾക്കുന്ന നല്ലവരായ ആളുകൾക്കറിയാം അതൊക്കെ വില കുറഞ്ഞ പരിപാടിയാണ്. മറുപടി പറയാനില്ലാത്തത് കൊണ്ട്, തങ്ങളുടെ വാദം സമർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട്, എതിരാളികളുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ തെളിവില്ലാത്തത് കൊണ്ട് മറുപക്ഷത്തുള്ള ആളുകളെ ഇകഴ്ത്തി പറയുകയും കൊച്ചാക്കുകയും ചെയ്യുകയാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. അതേപോലെ തന്നെ കാളി ഇറങ്ങിപ്പോയി എന്ന് മുജാഹിദ് വിഭാഗം ഇവിടെ പ്രചരിപ്പിച്ചു, അതുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് എന്നാണ് മുദരിസ് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ വ്യവസ്ഥക്കും വാദപ്രതിവാദത്തിനും ഒന്നിനും എതിരല്ല എന്നും മുദരിസ് പറയുമ്പോൾ നമ്മുടെ കാളി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഇനി ഇവിടെ എത്ര പരിപാടി ആര് നടത്തിയാലും ഇനി ഞങ്ങൾ വെച്ച് കെട്ടാൻ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വ്യവസ്ഥക്കുമില്ല, അതേപോലെ തന്നെ സംവാദത്തിനുമില്ല, മറുപടിക്കുമില്ല എന്ന വിധത്തിലാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ആ പ്രസംഗത്തിൽ തന്നെ ഞങ്ങൾ എന്തിനുമുണ്ട് എന്ന് വേറെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ കക്കുപ്പടി അവസാനം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇതാ സംവാദത്തിന് ഇപ്പോൾ തന്നെ തയ്യാറാണ്, ഈ സ്റ്റേജിൽ വെച്ച് തയ്യാറാണ്, ഇവിടെ പരസ്യമായി ഇവിടെ വെച്ച് ഇപ്പോൾ ഇന്ന് സംവാദത്തിന് തയ്യാറാണ് എന്നാണ് അദ്ദേഹം ആ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ സംവാദത്തിന് തയ്യാറുള്ളവർ വ്യവസ്ഥ നിശ്ചയിക്കാൻ തയ്യാറാവേണ്ടിയിരുന്നു. ഇത് പരസ്പര വിരുദ്ധമായി 4 ആളുകൾ സംസാരിച്ചപ്പോൾ
വ്യവസ്ഥ നിശ്ചയിച്ചതിനെ പറ്റി മൂന്നാളുകൾ പറഞ്ഞപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളാണ് ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ സാധിച്ചത്. ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് ഇതിന് എതിരൊന്നുമല്ല, കാളിയർ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമം, ആ വിഷമം തീർക്കാനാണ് ഈ വിശദീകരണം നടത്തുന്നത് എന്നാണ്. കാളിയർ പറഞ്ഞത് ഞങ്ങൾ ഇനി ഒന്നിനും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കക്കുപ്പടി പറഞ്ഞത് ഇപ്പൊ തന്നെ തയ്യാറാണ്, ഇവിടെ വെച്ച് തന്നെ തയ്യാറാണ്, എന്നിട്ട് വന്നോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഇപ്പൊ ഞാനിവിടെ ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഇപ്പൊ വന്നോ ഇങ്ങോട്ട് വന്നോ എന്ന് പറയുന്നത് ഒരന്തസ്സുള്ള പരിപാടിയല്ല. കാരണം കേൾക്കുന്നവർക്ക് അറിയാതെ അങ്ങനെ കേറി വരാനും നടത്താനും ഉള്ളതല്ല. ഇതൊരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണല്ലോ. അപ്പൊ അത് മറി വിഭാഗത്തെ കൊച്ചാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പതക്കസർത്ത് എന്നുള്ളതല്ലാതെ അതൊരന്തസ്സുള്ള വെല്ലുവിളിയായിട്ട് നിഷ്പക്ഷ മതികൾക്ക് തോന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെ കാളിയാര് ശരിക്ക് സംഗതി പറഞ്ഞു, ഇനിങ്ങൾ ആര് നടത്തിയാലും ഞങ്ങൾ ഇനി വെച്ചിട്ടല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിന് എതിരൊന്നും അല്ല എന്ന് മുദരിസ് ആദ്യത്തിൽ പറയുകയും ചെയ്തു. ഇതൊരു വശത്ത്. രണ്ടാമതായി കാളിയാര് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് വലിയ കുറ്റമാണോ? കക്കുപ്പടി പറഞ്ഞത് ഞങ്ങളത് കേറി വന്നപ്പോൾ തന്നെ സലാം പറഞ്ഞിട്ടില്ല എന്നാണ്. സലാം മടക്കിയിട്ടില്ല, ഞങ്ങൾ സലാം പറഞ്ഞിട്ടില്ല, സലാം മടക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് മുജാഹിദുകൾ കാഫിറുകളാണ് എന്ന നിലക്കല്ല എന്നാണ്. പണ്ട് വഹാബികൾ കാഫിറുകളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അവിടുന്ന് മാറിയത് അത്രയും നല്ലത്, അൽഹംദുലില്ലാ. ആ എന്നാൽ ഈ സമസ്തയിൽ തന്നെ ഒരു പിളർപ്പുണ്ടായി. എ പി വിഭാഗം വേറിട്ട് പോവാനുണ്ടായ കാരണം മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും അതേപോലെ എം ഇ എസിന്റെയും എം എസ് എസിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ കൂടെ സമസ്തയും പങ്കെടുത്തുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിനെതിരിൽ സുപ്രീം കോർട്ടിൽ നിന്ന് വന്നിട്ടുള്ള വിധിക്കെതിരിൽ ഇന്ത്യയിലുള്ള മുസ്ലിം നേതാക്കൾ ഒന്നിച്ച് മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനവുമായി കൊച്ചു കേരളത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരുമിച്ചു കൂടിയപ്പോൾ മുജാഹിദുകളോടൊപ്പം സ്റ്റേജ് പങ്കിട്ടു എന്നതിന്റെ പേരിലാണ് ആ പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. അത്രയും തീവ്രമായി മുജാഹിദുകളുമായി വിവാഹബന്ധം പാടില്ല, അവരുമായി ഒരു നിലക്കുള്ള ബന്ധവും പാടില്ല, കല്യാണം കഴിക്കുവാൻ പാടില്ലാത്ത പോലെ പരസ്പരം കൊള്ളക്കൊടുക്കുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലും മുജാഹിദുകളെ ബഹിഷ്കരിക്കുകയും ഉപദ്രവിക്കുകയും മരിച്ചാൽ മറമാടാൻ പോലും അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മഞ്ചേരിക്കടുത്ത് മുത്തനൂരിലുള്ള മൊല്ലാക്ക മരണപ്പെട്ട അദ്ദേഹത്തിന്റെ മയ്യത്ത് കോടതി വിധി വരുന്നത് വരെ രണ്ടു മൂന്ന് ദിവസം മറമാടാതെ വക്ക് തടഞ്ഞു വെച്ച സംഭവമുണ്ടായത് ഈ കേരളക്കരയിലെ മലപ്പുറം ജില്ലയിൽ വിളിപ്പാടകലെ നടന്നുപോയ സംഭവമാണ്. ഏറെക്കുറെ അതിലേക്കുള്ള ചില സൂചനകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്പസ്വല്പം ചില ഭീഷണികളുമൊക്കെ പലരുടെയും സംസാരത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിന് പ്രതികരിക്കുന്നില്ല. ഈ ജാറത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വാങ്ങിയിട്ടുള്ള മഖ്ബറയിൽ എന്തിന് നിങ്ങളുടെ മയ്യത്ത് മറമാടണം, നിങ്ങൾക്ക് വേറെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു ഗൗളി ഒരു പല്ലി ഇബ്രാഹിം നബിയെ കരിച്ചു കളയുന്നതിനു വേണ്ടി ജ്വലിപ്പിച്ച തീയ് അത് അല്ലാഹു അണക്കാൻ നിർദ്ദേശം നൽകിയപ്പോൾ അണഞ്ഞുപോയ തീയിൽ വീണ്ടും ഊതിയിട്ടുള്ള പല്ലിയെ മുടിച്ചു കൊല്ലണം. ഒരു പല്ലിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ആ പല്ലിയെ മുടിച്ചു കൊല്ലണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ 1200 കുടുംബങ്ങളുള്ള മഹല്ലത്തിൽ 10, 20, 25 അംഗങ്ങൾ മാത്രമുള്ള ഒരു പ്രശ്നമല്ലെങ്കിലും ആ ഗൗളിയെ മുടിച്ചു കൊല്ലാൻ നിർദ്ദേശിച്ച നിർദ്ദേശം പാലിക്കുന്നത് പോലെ ആ ഇതുപോലെ നാമും ചെയ്യണം എന്നൊക്കെ സാധാരണക്കാരായ ആളുകളെ ഇളക്കിവിടുന്ന തരത്തിലുള്ള സംസാരം ഇവിടെ നിന്ന് വന്നു എന്നുള്ളത് ഈ ഉത്ഭുതമായ പ്രദേശത്ത് പാടില്ലാത്തതായിരുന്നു. ഖേദകരമായ അത്തരം പരാമർശങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേണ്ടപ്പെട്ട ചില ആളുകൾ